ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പോൺസേർഡ് വീഡിയോ ആയിട്ടാണ്. അതായത് എനിക്കൊരു കൊളാബറേഷൻ കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്നത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയണമെന്ന്. സാധാരണ നമുക്ക് പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പ്രൊമോഷനാണ് അല്ലെങ്കിൽ കൊളാബറേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ചെയ്യാറില്ലല്ലേ. നമ്മളതിങ്ങനെ ഒരു നമ്മൾ തന്നെ വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് എന്ന് അങ്ങനെ പറയില്ലെങ്കിലും അങ്ങനെ ഉള്ള രീതിയിലാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാറില്ലേ. പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് കൊളാബറേഷൻ കിട്ടിയിട്ടുള്ളതാണ്. അതായത് ഒരു സ്പോൺസേർഡ് വീഡിയോ ആണെന്ന് പറയാനായിട്ട് എനിക്ക് ഒരു മടിയില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു കൊളാബറേഷൻ പ്രൊമോഷൻ അതിനെ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട തന്നെ കാണാം. ഇതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതെന്താണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട തന്നെ കാണാം. നമുക്ക് ഒട്ടും മനസ്സിലായിട്ട് ഒരു വീഡിയോ എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് ആണ്, ഈ ഒരു സിറമാണ്. ഇത് ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഈ ഒരു ഔട്ട് ഷെയ്ൻ കൊണ്ടുള്ള ഒരു സിറാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കൊളാബറേഷൻ വീഡിയോ ആണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്പോൺസേർഡ് വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാൻ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് 100% ഞാൻ പറയാലോ, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രയും മാറ്റമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ധൈര്യമായിട്ട്. കാരണം കുറേ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഈ പ്രൊമോഷനും കൊളാബറേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ബ്രാഞ്ചുകളൊക്കെ. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊമോഷനാണ് അല്ലെങ്കിൽ ഇതൊരു കൊളാബറേഷൻ വീഡിയോ ആണെന്ന് പറയരുത് എന്ന് പറയും. പറയരുതെന്ന് മാത്രമല്ല, അവരൊരു സ്ക്രിപ്റ്റ് പോലെ ഒരു സംഭവം നമുക്ക് തരും. അതായത് ഇന്ന പോലൊക്കെ പറയണം, ഇന്ന രീതിയിൽ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു സ്ക്രിപ്റ്റ് പോലെ നമുക്ക് തരും. പക്ഷേ ഈ ഒരു ബ്രാഞ്ചുകളുണ്ടല്ലോ, അങ്ങനെ ഒരു നിർബന്ധം പറയുന്നില്ല. അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്താൽ മതി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കാനും ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ട് എനിക്കിപ്പോൾ രണ്ട് മാസത്തോളമായി. ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 മാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ. അപ്പം അതിൽ ഓപ്പൺ ആയിട്ട് നമ്മൾ എന്തിനാണ് നമ്മൾ പറയേണ്ട ആവശ്യം. അപ്പം അതിൽ ഓപ്പൺ ആയിട്ട് തന്നെ ഇത് ഇങ്ങനത്തെ ഒരു എനിക്ക് അവർ അയച്ചുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇത്ര നാളെ യൂസ് ചെയ്തത്. അപ്പം അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സംഭവം ഞാൻ എൻ്റെ ഒറ്റ വീഡിയോയിൽ ഷോർട്സിൽ പോലും ഈ ഒരു സാധനം ഞാൻ കാണിച്ചിട്ടില്ല. കാരണം എനിക്കൊരു സംഭവം ഉണ്ടെന്നത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അത്രയും ചെറിയൊരു മാറ്റങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യുള്ളൂ എന്നൊരു സംഭവം എനിക്കുണ്ടായിരുന്നു. കാരണം ഇത് ബ്രൈറ്റ് സ്കിൻ ബ്രൈറ്റൻ ചെയ്യുന്ന ഒരു സംഭവമാണ്, ഒരു സിറമാണ് ഇത്. അപ്പോൾ നമ്മളത് തോന്നിയ പോലെ അല്ലെങ്കിൽ ഒരു പൊട്ടൊരു പ്രൊഡക്റ്റായിട്ട് നമ്മളതിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ വാങ്ങിച്ചോളൂ എന്നൊക്കെ പറയാം. പിന്നെ ഇത് അത്യാവശ്യം റേറ്റും ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്ന സമയത്ത് ഇത് കുറച്ചെങ്കിലും നല്ലൊരു പ്രൊഡക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ എനിക്കതൊരു ബുദ്ധിമുട്ടല്ല. ഞാൻ കാരണം നിങ്ങളത് വാങ്ങിയിട്ട് ഒരു എനിക്കെന്തോ പോലെയാണ്, അങ്ങനെ എനിക്കിഷ്ടമല്ല അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാൽ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്ര മാറ്റം ഉണ്ടെങ്കിൽ മാത്രം ഞാനൊരു ലോങ് വീഡിയോ ഷോർട്സ് പോലെയല്ല ഞാൻ വിചാരിക്കുന്നത്, ഒരു ലോങ് വീഡിയോ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് മാറ്റമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇത്രയായിട്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ എവിടെ ഞാൻ ഈ സാധനം കാണിച്ചിട്ടില്ല ചെറുതായിട്ട് പോലും. കാരണം നമ്മൾ ഇതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണം. ഫുൾ നിങ്ങൾ കേട്ടിട്ട് മാത്രം ഈ സാധനം വാങ്ങാനായിട്ട് പാടുള്ളൂ എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രൊമോഷൻ കൊളാബറേഷൻ കിട്ടുന്ന സമയത്തുണ്ടല്ലോ, അവർ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് പോലെ തരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ നിങ്ങളിപ്പോൾ കുഞ്ഞു യൂട്യൂബേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രൊഡക്റ്റുകളൊക്കെ അയച്ചു, അതായത് ഇത് ബാർട്ടർ കൊളാബറേഷൻ, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അയച്ചും നിങ്ങൾ വീഡിയോ അതാണ് ബാർട്ടർ കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ തരുന്ന സമയത്ത് നിങ്ങൾ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ആ ഒരു ബ്രാൻഡ്, എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ എടുത്ത് വേണമെങ്കിൽ ചെയ്യാം. അതായത് പ്രൊമോഷനെ കുറിച്ചും കൊളാബറേഷനെ കുറിച്ചും മാത്രമായിട്ട് എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ എന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറയട്ടെ എന്താ സംഭവം ഉണ്ടായതൊക്കെ. എന്താ വെച്ചാൽ ഞാൻ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ പോലെ ഫീൽ ചെയ്തു. എനിക്ക് ഡ്രൈ സ്കിന്നാണ്, എനിക്കത് ഒട്ടും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു എനിക്കിത് ഒട്ടും അഡ്ജസ്റ്റ്, എനിക്ക് യൂസ് ചെയ്തിട്ട് ഒരു മാറ്റവും തോന്നണില്ല. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞാനത് കുറച്ചാൾ യൂസ് ചെയ്ത് നിർത്തി. അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം എനിക്കിങ്ങനെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞാനത് യൂസ് ചെയ്യേണ്ട എന്തിലാണ് ഞാൻ വീഡിയോ ചെയ്യേണ്ടത്. അപ്പോൾ അവർ ഓക്കെ എന്ന് പറയുകയും ചെയ്തിട്ട് അങ്ങനെ നല്ല ബ്രാൻഡുകളാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു കൊളാബറേഷൻ അക്സെപ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഗൈസ് എല്ലാം ചോദിച്ചറിഞ്ഞിട്ട്, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യേണ്ടല്ലോ എന്നൊക്കെയുള്ളത് ചോദിച്ചറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ആ ഒരു കൊളാബറേഷനും പ്രൊമോഷനൊക്കെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഇവർ എന്തായാലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ അത് ഇങ്ങോട്ടായിട്ട് തന്നെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സംഭവം ഞാൻ ഏറ്റെടുത്തു, അങ്ങനെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ചീക്ക് ന്യൂട്രിക്സിൻ്റെ ഔട്ട് ഷെയ്ൻ എന്നുള്ളൊരു സ്കിൻ ബ്രൈറ്റനിങ് സിറമാണ്. ഈ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, മെയ്ഡ് ഇൻ കൊറിയ ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിനും സ്കിൻ ടൈപ്പിനൊക്കെ പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇവരുടെ ഈ ഒരു ബ്രാൻഡിനുള്ളത്. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ. ഇതിനെപ്പറ്റി കുറേ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റിൻ്റെ, അതായത് ഓരോ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് അങ്ങനെ അറിയേണ്ടതില്ല. പക്ഷേ ഈ ഒരു സംഭവം പ്രൊമോഷന് വേണ്ടി അവർ അയച്ചപ്പോൾ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ കിളി പോയി സത്യത്തിൽ. കാരണം
കുറേ നല്ല നല്ല പ്രൊഡക്റ്റ് അതിൻ്റെ കുറേ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കുറേ യൂട്യൂബിൽ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോഴാണ് ഞാൻ ഈ സംഭവം എന്തായാലും ഞാൻ യൂസ് ചെയ്ത് നോക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചത് കേട്ടോ. ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിയാസിനമൈഡ് ഉണ്ട്, അതുപോലെ ഗ്ലൂട്ടത്തയോൺ ഉണ്ട്, ആർബിറ്റിൻ ഉണ്ട്, വിറ്റാമിൻ സി ഉണ്ട്, അങ്ങനെ ഒരുപാട്. അതായത് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഒരു ഒരു കൂട്ടം സാധനങ്ങളെല്ലാം കൂടിയിട്ടുള്ള ഒരു സിറമാണ് ഗൈസ് ഇത്. ഞാൻ ഉള്ളിൽ എടുത്തിട്ട് ഇത് വരും, ഞാൻ എടുത്ത് കാണിച്ചുതരാം. ഇതാ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് കേട്ടോ, ചില്ലിൻ്റെ ബോക്സ് ബോട്ടിലല്ല ഈ വരുന്നത്. ഇതാണ് നമ്മുടെ സിഗ്നോട്ടിക്സിൻ്റെ സിറം കേട്ടോ. അപ്പം ഞാൻ എന്ന് പറയുന്നത് കുറേ സിറം ഒക്കെ ഓരോ ബ്രാൻഡിൻ്റെ സിറം മാറി മാറി യൂസ് ചെയ്തിട്ട് കുറേ എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. പക്ഷെ ഞാൻ കുറേ റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഒരു സിറം, കാരണം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. നമ്മൾ വളരെ ചുരുക്കം കുറച്ച് പ്രൊഡക്റ്റുകൾ അത് മാത്രമേ ആഗ്രഹിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങാം. അപ്പം ഞാനൊക്കെ കുറേ ഇങ്ങനെ റിവ്യൂസ് കണ്ടിട്ടാണ് ഓരോ സിറം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ടുള്ളൂ. ആകെ ഒരു വരലെ ഉണ്ടാവുന്ന സിറമൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലോ ചില സിറമൊക്കെ എനിക്ക് യൂസ് ചെയ്യണം നമുക്ക് ഇങ്ങനെ ഒട്ടൽ ഫീൽ ചെയ്യാറുണ്ട്, ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒട്ടണ പോലത്തെ ഒരു ഫീല്. ചില സിറം യൂസ് നമുക്കൊരു ഒരു ചെറിയതായിട്ടൊരു ചൊറിച്ചിൽ പോലെ, ഭയങ്കര ചൊറിച്ചില്ല, അപ്പം അവിടെ ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പ്രത്യേകിച്ച് എൻ്റെ ഡ്രൈ സ്കിന്നാണ്, എനിക്കൊരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നോർമൽ സ്കിന്നായിട്ടുള്ളവർക്കും ഓയിലി സ്കിന്നായിട്ടുള്ളവർക്കും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. കാരണം ഡ്രൈ സ്കിന്നിനാണ് എനിക്ക് ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം വരാൻ അങ്ങനത്തെ ഡ്രൈ സ്കിന്ന് യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പം എനിക്കിത് യൂസ് ചെയ്തിട്ട് യാതൊരു പ്രശ്നവും ഇറിറ്റേഷനും ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇത് 30 ml ആണ് ഈ ഒരു ഒറ്റ ഒരു ബോട്ടിൽ വരുന്നത് കേട്ടോ. നമുക്കൊരു 2.5-3 മാസം, അതായത് 4-5 ഡ്രോപ്പ് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. രാവിലെ തന്നെ യൂസ് ചെയ്താൽ മതി, 2 നേരം യൂസ് ചെയ്യുന്നെങ്കിൽ അതനുസരിച്ച് മാറ്റം ഉണ്ടാവും. പക്ഷേ ഞാൻ എപ്പോഴും രാവിലെ മാത്രമാണ് അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാറുള്ളൂ. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഏകദേശം ഒരു 1.5 മാസമൊക്കെ ആയിട്ടുള്ളൂ. എന്നിട്ട് ഇതിൽ ഇഷ്ടംപോലെ ബാക്കിയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്ന ഇതൊക്കെ പതയാണ്ട് ഇവിടെ വരെയൊക്കെ എത്തിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് 2.5-3.5 മാസമെങ്കിലൊക്കെ നിൽക്കും, 4-5 ഡ്രോപ്പ് മാത്രം എടുത്താൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അപ്പം 30 ml എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000+ ഉണ്ട്. എനിക്കറിയാം ഇത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഒരു സിറത്തിന് വേണ്ടി നമ്മൾ ഇത്രയധികം പൈസ മുടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അത്രയും അഫോർഡ് ആയിട്ടുള്ള ഒരു പ്രൈസാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതുപോലെ ഇതിൻ്റെ ഗുണമൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് നല്ല അഫോർഡബിൾ ആണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലൂട്ടത്തിൻ്റെ ടാബ്ലറ്റ് കണ്ടിട്ടില്ലേ, ഒരു 10 ടാബ്ലറ്റ് അങ്ങനെയൊക്കെ ഒരു വെള്ളത്തിലിട്ടിട്ട് കഴിക്കുന്ന അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനത്തെ കണ്ടിട്ടുണ്ടാവും, നിങ്ങളെ മിക്ക വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനത്തെ സംഭവം. അതുപോലെ തന്നെ ഈ സ്കിൻ ബ്രൈറ്റനൊക്കെ ചെയ്യാൻ വേണ്ടി ഓരോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ പോയിട്ട് അതിൻ്റെയൊക്കെ പിന്നാലെ പോയിട്ട് നമ്മൾ കുറേ പൈസ ഒക്കെ മുടക്കണേക്കാളും ഏറ്റവും നല്ലതാണ് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ ഈ ഒരു വില കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു സിറം വാങ്ങണം കഴിച്ചാൽ ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നിങ്ങളുടെ മുഖത്തിന് ഒരു പ്രശ്നവും വരില്ല, ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് നല്ല മാറ്റവും കിട്ടും. ഇപ്പം എൻ്റെ മുഖത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലോ എനിക്ക് നല്ല അത്യാവശ്യം നല്ല ഡിഫറൻസ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഇവിടേക്ക് നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റും ഒരു ഒരു എന്താ ടാൻ അടിച്ച പോലത്തെ ഒരു സംഭവം. ഇതെനിക്ക് ഇപ്പം ഇത്രയെങ്കിലും കുറഞ്ഞതാണ് ഗൈസ്. എൻ്റെ മുന്നത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ എനിക്ക് ഇവിടെ നല്ലപോലെ ഈ ഒരു പാടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ മാസ്ക് ഒക്കെ വെക്കില്ലേ, അപ്പം ഈ ഒരു സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് അതിൽ ഇരിക്കുക, അപ്പം വെയിലൊക്കെ അടിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പാടൊക്കെ കേട്ടോ. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും, ഫുൾ മാറി ഫുൾ തിളങ്ങി എന്ന് ഞാൻ പറയില്ല, പക്ഷേ എനിക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് ഞാൻ പറയും. ഇത് ഇപ്പം ഞാൻ പറഞ്ഞു, ഇത് ആകെ കുറച്ച് നാളെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റമുണ്ട്. എനിക്ക് നല്ല ഉറപ്പാണ് ഇത് മൊത്തം പോയിട്ട് നല്ലൊരു ക്ലിയർ സ്കിന്നാക്കാനായിട്ട് എനിക്ക് പറ്റും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. പിന്നെ ഈ ഒരു കാര്യം ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു സംഭവം ഉണ്ടാകും, സ്കിൻ ബ്രൈറ്റൻസ് അതായത് വെളുത്തിട്ട് പാറ, അതിനൊക്കെ വേണ്ടിയിട്ടാണോ ഇങ്ങനത്തെ സാധനം പറഞ്ഞുതരാൻ നമുക്ക്. അങ്ങനെയല്ല ഗൈസ്, സ്കിന്നിൻ്റെ ആ ഒരു ഡൾനെസ് മാറ്റാനും അതുപോലെ പിഗ്മെൻറ്റേഷൻ മാറ്റാനും ഡാർക്ക് സ്പോട്സുകളൊക്കെ മാറ്റാനും ഒക്കെ ഈ ഒരു സംഭവം ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ മാറുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഓട്ടോമാറ്റിക് കിട്ടുക എന്ത് ചെയ്യും, സ്കിൻ ബ്രൈറ്റ് ആവൂലേ. ഈ സാധനങ്ങളൊക്കെ മാറുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഒറിജിനൽ ആ ഒരു എന്താ പറയുക സ്കിൻ ടോണാണ് നമുക്ക് ആ എടുത്ത് കാണിക്കുന്നത്. അല്ലാണ്ട് വെളുത്തിട്ട് പാർപ്പിക്കുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു വെളുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം എടുത്ത് തേക്കാനും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ മാറ്റുമ്പോൾ ഇങ്ങനത്തെ ഓരോ നമ്മുടെ ഫേസിനുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ മാറ്റുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മുഖത്തിനുണ്ടാവുന്ന ഒരു ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്കിൻ ബ്രൈറ്റ് കേട്ടോ. അല്ലാണ്ട് വെളുത്തിട്ട് പോകാൻ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലോ, ഇപ്പോൾ മിക്ക ഇങ്ങനത്തെ സ്കിൻ ബ്രൈറ്റനിങ്ങിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഉള്ളവരൊക്കെ കൂടുതൽ പേരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൊരു ഫോട്ടോ എടുത്ത് വയ്ക്കും, അതായത് ഇങ്ങനെ ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ഫോട്ടോ അങ്ങോട്ട് ഇവിടെ എടുത്ത് വെക്കുന്നത് വയ്ക്കും. എന്നിട്ട് പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെളുത്തിട്ട് പാറീന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ചിരിച്ചിട്ട് ഒരു ഫോട്ടോ ഇവിടെ എടുത്ത് വയ്ക്കും. ഇങ്ങനെയാണ് എല്ലാവരും വീഡിയോ ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല ഗൈസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഈ ഒരു കളറും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചേരെ എന്നിട്ട് ഞാൻ ഇപ്പം മാറി എന്നുള്ള സംഭവം കാണിച്ചു തന്നെ ഗൈസ്. എന്നുവെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയും ഇങ്ങനെയും ഇന്നിട്ടല്ല കേട്ടോ.
ജെന്യുവൻ ആയിട്ട് ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നല്ല മാറ്റം കാണിക്കാനായിട്ട് പറ്റിയായിരുന്നേനെ എനിക്ക് തോന്നി. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു മാറ്റം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു സംഭവം എടുത്ത് വെച്ചില്ല കേട്ടോ. ഇനി ഒരു സിറത്തിനുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ 1000+ ആണ് റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000+ താഴെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് പറ്റുള്ളൂ. ഞാൻ പറയുന്നത് ഒരു വട്ടം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതൊരു സിറമാണ്, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ക്രീം പോലത്തെ സാധനമോ കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ നിർത്തിയെന്ന് വരും. ഇപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങി, രണ്ടാമത്തെ ബോട്ടിൽ വാങ്ങാനായിട്ടുള്ളൊരു പൈസ ഇല്ല, അല്ലെങ്കിൽ നിങ്ങളത് നിർത്തി അങ്ങനെ വിട്ടു എന്ന് ഇരിക്കുക, അന്നാ നിങ്ങളുടെ മുഖത്തിന് ഒരു പ്രശ്നവും വരില്ല. അങ്ങനത്തെ ക്രീമും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് അങ്ങനെ ഇത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് അങ്ങനെയൊക്കെ വരിക, പയ്യെ പയ്യൊക്കെ അങ്ങനത്തെ സാധനങ്ങൾക്ക് നിർത്താൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു സംഭവത്തിന് അങ്ങനത്തെ യാതൊരു പ്രശ്നവും വരില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ ഉറക്കത്തിന് ഇരുന്നിട്ട് പോലെ വന്നത്, അത് കണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഉറക്കത്തിന് ഇരുന്നിട്ട് പോലെയൊക്കെ ഞാൻ അങ്ങനെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ മുഖത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സംഭവം എന്താ വെച്ചാൽ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ചെറിയൊരു ഷെയ്ഡ് പോലും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം ലിപ്സ്റ്റിക്ക് കിട്ടിയെങ്കിൽ നമ്മുടെ മുഖത്തിന് ആ ഒരു മാറ്റം വരും, ഒരു ബ്രൈറ്റൻ ചെയ്ത് പോലെ അങ്ങനെ. അപ്പം ഞാൻ അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു സംഭവം നിങ്ങളെ കാണിക്കാനായിട്ട് ഒട്ടും ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നും മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ അതൊരു കൺമഷ ഒരു പൊട്ട് പോലും കുത്താണ് ഞാൻ വന്നത് അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഒരു മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സാധനം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ലിങ്ക് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ ഞാൻ പറയുന്നത് ഈ ഒരു കൂപ്പൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000+ താഴെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഗൈസ്, ഞാനൊരു കുഞ്ഞൊരു കാര്യം കൂടി ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഇങ്ങനത്തെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് അവർ ജെന്യുവനായിട്ടുള്ള ആൾക്കാരാണോ, അതുപോലെ എന്താ പറയുക, ഇങ്ങനത്തെ പാർട്ടർ കൊളാബറേഷൻ, അതായത് പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന ഒരു സംഭവമാണെങ്കിൽ പോലും, ആ ഒരു സ്കീമാണെങ്കിൽ പോലും എന്താ പറയുക, നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ. അതുപോലെ അവർ പൈസ തരാൻ നോക്കുമ്പോൾ കുറേ പേര് നമ്മളെ വന്ന് നമുക്ക് വന്ന് മെയിലും അല്ലെങ്കിൽ മെസ്സേജൊക്കെ അയക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ് അവർ ഫേക്ക് ആണെന്ന് മനസ്സിലാവുക, അല്ലെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പാൻ കാർഡോ ആധാർ കാർഡോ കഴിച്ചു കൊടുക്കണമെന്ന് കുറേ പേർക്ക് സംശയമുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യണതാണ് കേട്ടോ. കാരണം കുറേ പേര് പറ്റിക്കപ്പെടുന്നുണ്ട്, അങ്ങനെ കുറേ പേർക്ക് പണി കിട്ടുന്നുണ്ട് സൈഡിൽ, നമ്മൾ ആരും അറിയണില്ല എന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള ഇതിലേക്കൊക്കെ പോയി പെടാണ്ടിരിക്കുക. ചെറിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ വരെ അവരൊക്കെ പറ്റിക്കാനൊക്കെ കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ, അങ്ങനത്തെ പറ്റിക്കലൊന്നും പോയി പെടാണ്ടിരിക്കുക. ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു, അതായത് ഇങ്ങനൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ട് അതിനെ പറ്റിയിട്ട് ലോങ് വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ്, നമ്മൾ ഷോർട്സ് ഒക്കെ ഇടാണ് ചെയ്യുക, അങ്ങനത്തെ കൊളാബറേഷൻ കിട്ടി കഴിഞ്ഞാൽ ഒരു ലോങ് വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്, ഒരു പ്രൊഡക്റ്റിനെ പറ്റി മാത്രമായിട്ട് വിവരിച്ചിട്ട്. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആ ഒരു ഇപ്പം എത്രയാണ് കറക്റ്റ് റേറ്റ്, എൻ്റെ കൂപ്പൺ കോഡ് അടിക്കുമ്പോൾ എത്രയാണ്, എത്ര രൂപയ്ക്ക് കിട്ടുന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇതിൽ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു, ഉപകാരപ്പെടും നിങ്ങൾക്ക് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാണ്ട് മറക്കണ്ട. നമുക്ക് അടുത്ത് നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഇനിയും വരാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ.